വെൽക്കം സ്റ്റുഡൻസ് ഇനി ഡിസ്കസ് ചെയ്യുന്നത് കോമ്പൗണ്ട് പെൻറ്റുലം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പെൻറ്റുലം എന്താണെന്ന് കണ്ടു അപ്പോൾ കോമ്പൗണ്ട് പെൻറ്റുലം മീൻസ് ഇറ്റ്സ് എ ബോഡി ഓഫ് എനി ആർബിറ്ററി ഷേപ്പ് ആൻഡ് ഇറ്റ് ഈസ് പി അറ്റ് എനി പോയിൻറ്റ് സോ ദാറ്റ് വെൻ ദ സെൻറ്റർ ഓഫ് മാസ് ഇസ് ഡിസ്പ്ലേസ് ടു വൺ സൈഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഓസലേറ്റിംഗ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ അപ്പോൾ ഇവിടെ എസ് എന്ന് പറഞ്ഞ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇറ്റ്സ് എ ദ പെൻറ്റുല ഈസ് ഓസിലേറ്റിംഗ് എബൌട്ട് ആൻ ആക്സസ് വിച്ച് ഈസ് പാസിങ് ത്രൂ ദി എസ് ഈ ഒരു പോയിന്റിൽ കൂടി ഒരു ആക്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആക്സസിലാണ് ഈ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ വരുന്നത് അപ്പോൾ ഇതൊരു വെർട്ടിക്കൽ പേ പ്ലെയിനിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത് നമ്മൾ സിമ്പിൾ പെൻഡുലം കണ്ടപ്പോഴത്തേക്ക് അതിലെന്താണ് എൻറ്റെയർ മാസും കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നല്ലേ അല്ല എൻ്റെ എൻടയർ മാസും കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പോയിന്റ് ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ സെൻറ്റർ ഓഫ് ഓസലേഷൻ എന്ന് നമ്മൾ പറയുന്നു ആ എൻറ്റെയർ മാസം കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റ് സെൻറ്റർ ഓഫ് ഓസലേഷൻ പക്ഷെ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ആണ് ഇവിടെ വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ആണ് അപ്പോൾ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ എസ് എന്ന് പറയുന്നത് എസ് എസ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കൂടി ഒരു ആക്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ആക്സിന് അബൌട്ടായിട്ടാണ് പെൻഡുലം ഓസലേറ്റ് ചെയ്യുന്നത് ആൻഡ് ദിസ് ഈസ് ദി സെൻറ്റർ ഓഫ് സസ്പെൻഷൻ ഓക്കെ ഇനി അടുത്തത് ജി എന്ന് പറയുന്നത് ഇവിടെ ജി കാണിച്ചിരിക്കുന്ന സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി പെൻഡുലാണ് അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വെയ്റ്റ് ഓരോ നമ്മുടെ ഈ ഒരു മാസിൻ്റെ പോയിൻ്റ് ആണ് ഓരോ പോയിന്റ് മാസസിൻ്റെ അല്ലെങ്കിൽ പാർട്ടിക്കിളിൻ്റെ വെയ്റ്റ് ഒക്കെ എല്ലാം കൂടി കോൺസെൻട്രേറ്റ് അതിൻ്റെ ഒരു റിസൾട്ടൻറ്റ് വെയ്റ്റ് ആക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് ആണ് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അടുത്തത് ഈ സെൻറ്റർ ഓഫ് സസ്പെൻഷനും ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതാണ് നമ്മൾ ആ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് the distance ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് സസ്പെൻഷൻ ആൻഡ് ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി ലെങ് ഓഫ് ദി പെൻഡുലം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു സ്മോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഡിസ്പ്ലേസ്മെൻറ് അവിടെ സംഭവിക്കുന്നു അതായത് ഓസലേഷൻ കാരണം അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നു ഇനി നമുക്കറിയാം അവിടെ എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഒരു ടോർക്ക് അല്ലെ ഒരു റീസ്റ്റോറിങ് ടോർക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും ആൻഡ് ദിസ് ടോർക്ക് ഈസ് ഗിവൺ ബൈ മൈനസ് എം ജി എൽ സൈൻ തീറ്റ ഇപ്പം ഈ എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി പെൻഡുലം ഇനി ഓൾറെഡി പറഞ്ഞു ദി നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദ ടോർക്ക് ഈസ് ഓപ്പോസ്റ്റ്ലി ഡയറക്ടഡ് ടു ദി ഡിസ്പ്ലേസ്മെൻറ്റ് ദി ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ നൗ ഐ ഇസ് ദി മൊമെൻറ്റ് ഓഫ് ഫിനേഷി ഓഫ് ദി പെൻഡുലം വിച്ച് ഈസ് എബൌട്ട് ആൻ ആക്സസ് പാസിംഗ് ത്രൂ എസ് ആൻഡ് ആൽഫ ഈസ് ദി ആംഗുലർ ആക്സറേഷൻ അങ്ങനെയാണെങ്കിലും ടോർക്കിന് നമുക്ക് മറ്റൊരു ഇക്വേഷനും കൂടി കൊടുക്കാം ദാറ്റ് ഈസ് ടോയ് ഇസ് ഈക്വൽ ടു

തീറ്റ എന്ന് വരും അല്ലേ ഇനി ഐ കൊണ്ട് ഓരോ ടേമിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എം ജി എൽ ബൈ ഐ ഇൻ തീറ്റ ഇസ് ഈക്വൽ ടു സീറോ ഇതിനെ നമുക്ക് ഹാർമോണിക് ഓസലേ ഓസലേറ്ററിൻ്റെ അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ജനറൽ ഇക്വേഷനുമായിട്ട് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാം അപ്പോൾ ആ ഒരു ഇക്വേഷൻ എന്തായിരുന്നു

ഇനി നമുക്ക് ടൈം പീരീഡ് അപ്പം അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാം ടൈം പീരീഡ് ഓഫ് ദി കോമ്പൗണ്ട് പെല്ലം ടി ഇസ് ഈക്വൽ ടു ബൈ ഒമേഗ ആൻഡ് ടു പൈ ഇവിടെ എഴുതി ഒമേഗസ് ഒമേഗ സ്ക്വയർ ഈസ് എം ജി എൽ ബൈ ടി ഐ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എൽ ബൈ ഐ ആൻഡ് ഒമേഗ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എം ജി എൽ ബൈ ഐ ആൻഡ് വൺ ബൈ ഒമേഗ ഇസ് ഈക്വൽ ടു ഐ ബൈ എം ജി എൽ സ്ക്വയർ റൂട്ട് ഓഫ് ഐ ബൈ എം ജി എൽ സോ അതിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്താലും നമുക്ക് ടൈം പീരിയഡ് ഓഫ് ദി കോമ്പൗണ്ട് പെൻഡിലം കിട്ടുന്നു ഓക്കെ അപ്പം ഇനി നമുക്ക് നമുക്ക് കൊടുക്കാനുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഐക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു കെ ഈസ് ദി റേഡിയസ് ഓഫ് ജൈറേഷൻ ഓഫ് ദി കോമ്പൗണ്ട് പെൻലം എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ദൻ ദ മൊമെൻറ്റ് ഓഫ് ഫിനേഷ്യ അബൌട്ട് ദീസ് ആക്സിസ് ഗിവൺ ബൈ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സെൻ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ കണ്ടല്ലോ ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നമ്മളൊരു ആക്സസ് കൺസിഡർ ചെയ്യുന്നു ആ ഒരു ആക്സസിലാണ് ഈ ഒരു ആക്സ് ഈ ഒരു പോയിന്റിൽ ഒരു ആക്സ് കൺസിഡർ ചെയ്യുന്നു ആ ഒരു ആക്സിലാണ് ഈ ഒരു കോമ്പൗണ്ട് പെല്ല റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഫിനേഷ്യ എന്ന് പറയുന്നത് ഐ ജി ഐ ജി എന്ന് കൊടുക്കുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ദ മാ ദ ആക്സിസ് പാസിങ് ത്രൂ ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി

നമ്മൾ സമ്മേ അതിൻ്റെ സമ്മേഷൻ എടുക്കുകയാണ് അതാണ് സമ്മേഷൻ ഓഫ് എം ആർ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ ഇനി സപ്പോസ് നമ്മൾ അസ്യൂം ചെയ്യുന്നു സപ്പോസ് ദി എൻഡെയർ മാസ് ഓഫ് ദ ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് എ പോയിൻറ്റ് കെ ഫ്രം ദി ആക്സിസ് അപ്പോൾ ഇത് നമ്മൾ ഒരു സെൻറ്റർ ഓഫ് ജി ഓക്കെ ഇതിലൂടെ ഒരു ആക്സ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ഈ ഒരു സെൻറ്റർ ഓഫ് ജി ഇതിലൂടെ ഒരു ആക്സ് പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് കെ ഡിസ്റ്റൻസ് അകലെയായിട്ട് അതിന് കെ ഡിസ്റ്റൻസ് അകലെയായിട്ട് ഈ എൻറ്റർ ഈ ബോഡിയുടെ എൻറ്റെയർ മാസം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക സൊ ദിസ് ഡിസ്റ്റൻസ് ആണ് ആ എൻറ്റയർ മാസം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദിസ് ആക്സിസ് ആ ഒരു ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് ജയറേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ആക്സിസിൽ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാനായിട്ട് നമുക്ക് ജസ്റ്റ് ഐ ഇസ് ഈക്വൽ ടു എം കെ സ്ക്വയർ എന്ന് ചെയ്താൽ മതി

അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ ഒരു ആക്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഫിനേഷ്യ എന്ന് പറയുന്നത് ഐ ജി ഇസ് ഈക്വൽ ടു എം കെ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് പറ്റും അപ്പോൾ ഇതെന്താണ് ഒരു ബോഡി അപ്പോൾ അതിൻ്റെ ആക്സിസ് പാസിങ് ത്രൂ ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അങ്ങനെയാണെങ്കിൽ പാരലൽ ആക്സിസ് തിയറം അനുസരിച്ച് നമുക്ക് ഐ ഇസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഒരു എനി ആക്സിസ് അല്ലേ ദ മൊമെൻ്റ് ഓഫ് ഫിനേഷ്യ ഓഫ് ദി ബോഡി എന്ന് പറയുന്നത് ഇതിപ്പോ മറ്റേ ഐ ജി എന്ന് പറയുന്നത് ഓഫ് ഓഫ് ദി ബോഡി ത്രൂ ദി ആക്സിസ് ത്രൂ ദി ആക്സിസ് വിച്ച് ഈസ് പാസിങ് ത്രൂ ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് ഇനി ഇൻ ജനറൽ ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഫോർ എ ബോഡി ഇൻ എനി ആക്സിസ് ഐ ഇസ് ഈക്വൽ ടു പാരലൽ ആക്സിസ് തീർന്നു നമ്മൾ റൊട്ടേഷണൽ ഡയനാമിക്സിൽ പഠിച്ചതാണ് അതനുസരിച്ച് ഈ ഒരു ആക്സിസിലെ ആക്സിസിലെന്താണ് ആക്സിസിലെ ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്ലസ് എം എൽ സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അല്ലേ എന്തായിരുന്നു പാരൽക് തീരം എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഫിനേഷ്യ ഓഫ് എ റിജിഡ് ബോഡി എബൌട്ട് എനി ആക്സിസ് ഇസ് ഈക്വൽ ടു ദി സം ഓഫ് ഇറ്റ് ഓഫ് എബൌട്ട് എ പാരലൽ ആക്സിസ് ത്രൂ ഇറ്റ് സെൻറ്റർ ഓഫ് മാസ് ആൻഡ് പ്രൊഡക്ട് ഓഫ് ദി മാസ് ഓഫ് ദ ബോഡി ആൻഡ് ദി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു ആക്സിസ് അപ്പോൾ ഇങ്ങനെ ഒരു നമ്മളൊരു ബോഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ആക്സിസ് ആണ് അപ്പം ആക്സിന് പാരലായിട്ട് മറ്റൊരു ആക്സും കൂടി കൺസിഡർ ചെയ്യുക അപ്പോൾ ഈ ആക്സിസിന്റെ ഡിസ്റ്റൻസ് ആണ് പറയുന്നത് ഈ ആക്സിന്റെ ഡിസ്റ്റൻസ് ആണ് ഇവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്ത് വരും ഈ ഒരു ഫിഗറിൽ നമ്മൾ കണ്ടു ഈ ഫിഗറിൽ ജി അല്ലേ അതിന് പാരലായിട്ട് ആക്സ് കൺസർ ചെയ്തു ഏതാണ് എസ്സില് ഒരു പാരൽ ആയിട്ടുള്ള ഒരു ആക്സ് കൺസിഡർ ചെയ്തു ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എൽ അങ്ങനെയാണെങ്കിൽ ഈ മൊമെന്റ് ഇനേഷ്യ ഓഫ് ദി ബോഡി എന്ന് പറഞ്ഞാൽ ത്രൂ ദിസ് ആക്സസ് ഐ ജി പിന്നെ എന്ത് വരും എം എൽ സ്ക്വയർ എം മാസ് ഓഫ് ദി ബോഡി എൽ എന്ന് പറഞ്ഞാല് ഈയൊരു ഡിസ്റ്റൻസ് അപ്പം അതാണ് ഇവിടെ ആക്സ് തിയറമായിട്ട് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണല്ലോ ഐ ജി എന്ന് പറഞ്ഞാൽ എം കെ സ്ക്വയർ പ്ലസ് എം എൽ സ്ക്വയർ സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ സെവൻറ്റീനിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഐക്ക് പകരം സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്ത് വരും ടി ഇസ് ഈക്വൽ ടു ടു പൈ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എം കെ സ്വയർ പ്ലസ് എം എൽ സ്ക്വയർ ഡിവൈഡ് ബൈ എം ജി എൽ സോ എം ഓൾ ദി എം ക്യാൻ ബി ക്യാൻസൽഡ് ദെൻ ടി ഇസ് ഈക്വൽ ടു ടു പൈ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ബൈ ജി എൽ അപ്പം ഇതാണ് ഒരു കോമ്പൗണ്ട് പെന്റുലത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷൻ ഇതാണ് ടി ഇസ് ഈക്വൽ ടു ടു പൈ ഇൻ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡ് ബൈ ജി എൽ ഇനി നമ്മളൊരു വി ഹാവ് ടു കൺസിഡർ എ സിമ്പിൾ പെൻഡുലം ഹുസ് പീരീഡ് ഓഫ് ഓസ്ലേഷൻ ഇ സെയിം ആസ് ദാറ്റ് ഓഫ് ദി കോമ്പൗണ്ട് പെൻഡുലം നമ്മൾ സിമ്പിൾ പെന്റത്തിൻ്റെ കേസ് കണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് എന്താണ് ടി ഇസ് ഈക്വൽ ടു പൈ

ഇവിടെ ടു പൈ ഉണ്ട് ഇവിടെ ടു പൈ ഉണ്ട് താഴെ ജി ഉണ്ട് ജി ഉണ്ട് അങ്ങനെയാണ് എൽ എന്തിന് ഈക്വൽ ആയിട്ട് വരും എൽ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ അല്ലേ അപ്പോൾ ഇങ്ങനെ ടൈം പീരീഡ് രണ്ടും ഈക്വലായിട്ട് വരികയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ഈക്വലന്റ് സിമ്പിൾ പെൻലോ എന്ന് പറയുന്നത് അതായത് സിമ്പിൾ പെൻലം ഹൂസ് ടൈം പീരിയഡ് ഓഫ് ഓസിലെ പീരിയഡ് ഓഫ് ഓസലേഷൻ സെയിം ആസ് ദ് ദി കോമ്പൗണ്ട് പെൺലം ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഈക്വൽ സിമ്പിൾ പെൺലം അങ്ങനെയാണെങ്കിൽ ആ ഈക്വലന്റ് സിമ്പിൾ പെണ്ണത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ക്യാപിറ്റൽ എൽ ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ സോ കെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായാലും ഗ്രേറ്റർ ദാൻ ആണ് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദി സിമ്പിൾ പെൻലം എല്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എപ്പോഴും കോമ്പൗണ്ട് പെനിലത്തിൻ്റെ ലെങ്ത്തിനേക്കാളും കൂടുതലായിരിക്കും കോമ്പൗണ്ട് പെൻലത്തിൻ്റെ ലെങ്ത് സ്മോൾ സ്മോളല്ലാണ് ക്യാപിറ്റലില് സിമ്പിൾ പെനിലത്തിൻ്റെ സോ അങ്ങനെയാണെങ്കിൽ എപ്പോഴും സിമ്പിൾ പെൻലത്തിൻ്റെ ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് കോമ്പൗണ്ട് പെൻലം ഇനി നമ്മളിവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ് ഇഫ് യു ടേക്ക് എ പോയിന്റ് ഓ ഓൺ ദി ലൈൻ എസ് ടി പ്രൊഡ്യൂസ്ഡ് സച്ച് ദാറ്റ് എസ് ഒ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ വിച്ച് ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എൽ പ്രൈം ദി ലെങ്ത് ഓഫ് ദി ഈക്വൽ സിമ്പിൾ പെൻലം ദി പോയിൻ്റ് ഓ ഇസ് കോൾഡ് സെൻട്രോ ഫോസ്ലേഷൻ നോക്കേ ഇവിടെ എസ് ഒ ഇവിടെ ഒ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നു അപ്പോൾ എസ് ഒ എന്ന് പറയുന്ന പോയിന്റ് ഫ്രം ജി ടു ഒൻഡ് ഫ്രം എസ് ടു ജി ദി ലെങ്ത് ഈസ് എൽ സോ എൽ ഇസ് ഈക്വൽ ടു എസ് ഒ ഇസ് ഈക്വൽ ടു എന്ത് വരും എസ് ഒ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എൽ പ്രൈം എൽ പ്ലസ് എൽ പ്രൈം ഓക്കെ അതെന്ന് പറഞ്ഞാൽ എന്താണ് ലെങ്ത് ഓഫ് ദി ഈക്വൽ സിമ്പിൾ പെൻല ലെങ്ത് ഓഫ് ദി ഈക്വൽ സിമ്പിൾ പെൻ എന്താണ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ ദസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻ്റർ ഓഫ് സസ്പെൻഷൻ ആൻഡ് ദ സെൻ്റർ ഓഫ് ഓസലേഷൻ ഇസ് ദി ലെങ്ത് ഓഫ് ദി ഈക്വൽ സിമ്പിൾ പെൻ നമ്മൾ ഈ സിമ്പിൾ പെൻ്റലത്തിൻ്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഓസിലേഷൻ അല്ലേ എന്താണ് സെൻറ്റർ ഓഫ് ഓസലേഷൻ ഇതാണ് സെൻറ്റർ ഓഫ് ഓസലേഷൻ ഇത് സെൻറ്റർ ഓഫ് സസ്പെൻഷൻ ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് എൽ അല്ലേ അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അതായത് സെൻറ്റർ ഓഫ് ഓസിലേഷനും സെൻറ്റർ ഓഫ് സസ്പെൻഷനും അത് തമ്മിലുള്ള ലെങ്ത്താണ് ഇവിടെ ലെങ്ത് ഓഫ് ദി ഈക്വൽ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് ഇവിടെ പോയിന്റ് ഓ എന്ന് പറയുന്നത് എന്താണ് സെൻ്റർ ഓഫ് ഓസിലേഷൻ ആണ് സെൻറ്റർ ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക എല്ലാ പോയിന്റും മാസ് എല്ലാ മാസം കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോയിന്റ് ഈ ഒരു ബോഡിയുടെ എല്ലാ മാസം കോൺസെൻട്രേറ്റഡ് ആണെന്ന് കരുതുന്ന ആ ഒരു പോയിന്റ് ആണ് ഓ എന്ന് പറയുന്നത് അതാണ് സെന്റർ ഓഫ് ഓസിലേഷൻ അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സെൻറ്റർ ഓഫ് സസ്പെൻഷൻ സെൻ്റർ ഓഫ് ഓസിലേഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ലെങ്ത് ഓഫ് ദി ഈക്വലന്റ് സിമ്പിൾ പെൻറ്റും എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ഈക്വലന്റ് സിമ്പിൾ പെൻറ്റിലും ഓൾറെഡി നമ്മൾ കണ്ടു അതെന്താണ് എൽ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ അത് തന്നെയാണ് എന്ത് എൽ പ്ലസ് എൽ പ്രൈം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ ഇതിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം എൽ പ്ലസ് എൽ പ്രൈം ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം സോ ദ ടൈം പീരിയഡ് ഓഫ് ദി കോമ്പൗണ്ട് പെനിലിങ് ക്യാൻ ബി റിട്ടേൺ ആസ് ടി ഇസ് ഈക്വൽ ടു ടു പൈ ഇൻ ടു സ്ക്വയർ റൂട്ട് ഓഫ് എൽ പ്ലസ് എൽ പ്രൈം ഡിവൈഡഡ് ബൈ ജി ഇനി ഇൻ്റർചേയ്ഞ്ചബിലിറ്റി ഓഫ് സെൻ്റർ ഓഫ് സസ്പെൻഷൻ ആൻഡ് സെൻറ്റർ ഓഫ് ഓസിലേഷൻ അപ്പോൾ നമ്മൾ സെൻറ്റർ ഓഫ് സസ്പെൻഷൻ ഏതാത് എസ് അല്ലേ സെൻറ്റർ ഓഫ് സസ്പെൻഷൻ എസ് സെൻ്റർ ഓഫ് ഓസിലേഷൻ ഓ അപ്പോൾ രണ്ടു ഇതിലുണ്ടോന്നായിട്ട് ഇൻ്റർചെയ്ഞ്ച് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഈ ഒരു ആക്സിൽ കൂടെ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിൽ അബൌട്ടായിട്ടാണ് ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത് ഇനി നേരെ മറിച്ച് ഓ ഇവിടെ ആകുന്നു എസ് താഴെ ആകുന്നു ഇതൊന്ന് കൺവേർട്ട് ചെയ്യുക ഓക്കെ ഇൻ്റർചേഞ്ച് ചെയ്യുക അതായത് ഓയിലായിരിക്കും അപ്പോൾ ഓ എന്ന് പറയുന്ന ആക്സിൽ കൂടി ആയിരിക്കും ഇപ്പോൾ സിമ്പിൾ പെനിലും ഓസലേറ്റ് ചെയ്യുന്നത് സോറി കോമ്പൗണ്ട് ബെല്ലിൽ ഓസലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം പീരീഡ് എന്ത് വരും ടി പ്രൈം ഇസ് ഈക്വൽ ടു ടു പൈ ഇൻ സ്ക്വയർ റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് എൽ പ്രൈം സ്ക്വയർ ഡിവൈഡ് ബൈ ജി എൽ പ്രൈം എന്തുകൊണ്ടാണ് ഇവിടെ ഇതാണ് വന്നിരിക്കുന്നത് അല്ലേ എൽ സ്ക്വയർ ജി എൽ ആണ് വന്നിരിക്കുന്നത് എ തമ്മിലുള്ള ഡിഫറൻസ് ഡിസ്റ്റൻസ് ആണ് ദിസ് എസ് ആൻഡ് ജി തമ്മിലുള്ള ഡിഫറൻസ് ഇനി ഒ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും ജിയും ഒയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതെന്താണ് എൽ പ്രൈമാണ് സോ എൽ പ്രൈമ് ജസ്റ്റ് അവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്തുതന്നെ ഉള്ളു സോ ദ ടൈം പീരിയഡ് ഈസ് ദിസ് വൺ പക്ഷേ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ എന്ന് പറഞ്ഞാൽ എന്താണ് എൽ പ്ലസ് എൽ പ്രൈം എൽ പ്ലസ് എൽ പ്രൈം എന്താണ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ അല്ലേ കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്യർ ഡിവൈഡ് ബൈ എൽ അപ്പോൾ എൽ സ്ക്വയറും എല്ലും കൂടെ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് ഇവിടെ കെ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ പ്ലസ് എൽ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് നിന്ന് കെ സ്ക്വരിനെ എങ്ങനെ എഴുതാം കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു എൽ പ്രൈം അപ്പോൾ ഇവിടെ കെ സ്ക്വയറിന് പറഞ്ഞാൽ എൽ ഇൻ ടു എൽ പ്രൈം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ക്യാൻസൽ ചെയ്യാനുള്ള എൽ പ്രൈം എൽ പ്രൈം ക്യാൻസൽഡ് ബാക്കി എന്ത് കിട്ടി ടി പ്രൈം ഇസ് ഈക്വൽ ടു ടു പൈ ഇൻ സ്ക്വയർ റൂട്ട് ഓഫ് എൽ പ്ലസ് എൽ പ്രൈം ഡിവൈഡ് ബൈ ജി നോക്കിയേ സെൻറ്റർ ഓഫ് സസ്പെൻഷൻ നും സെൻറ്റർ ഓഫ് ഓസിലേഷനും ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ടൈം പീരീഡ് ഇതായിരുന്നു ഇനി അത് രണ്ടും കൂടി ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴും ടൈം പീരീഡ് എന്താണ് ഇതാണ് അപ്പോൾ അത് ഇൻ്റർചേഞ്ച് ചെയ്താലും എന്താണ് സെൻറ്റർ ഓഫ് സസ്പെൻഷനും സെൻ്റർ ഓഫ് ഓസിലേഷനും ഇൻ്റർചേഞ്ച് ചെയ്താലും ടൈം പീരീഡിന് യാതൊരു വ്യത്യാസവും വരത്തില്ല അതായത് രണ്ട് സെൻറ്റേഴ്സും എന്താണ് നമുക്ക് ഇൻ്റർചേഞ്ചബിൾ ആണ് എന്ന് പറയാം